ചെറിയൊരു കുട്ടി ജനിച്ചു വന്നവൻ ആദ്യം കാണുന്ന ഗുരുവായൂരൊക്കെ പോയാൽ പെട്ടെന്ന് മനസ്സിലാവും ചോറ് കൊണ്ട് കൊണ്ടുപോകും കുട്ടീനെ. അപ്പം അവിടെ ചെണ്ടയെ പഠിച്ചു കൊടുക്കുക കളിപ്പാട്ടായി പോയി. അപ്പം അങ്ങനെ ചെണ്ടേനെ സ്നേഹിക്കുന്നവരാണ്. ഇന്നിപ്പോൾ ആ ചെണ്ടയിൽ ആദ്യമായിട്ടൊരു പത്മശ്രീ വാങ്ങിയത് ശങ്കരാണ്. ഈ കലാലോകത്തിന് ലോകത്തിൻ്റെ മുഴുവൻ സ്ഥലത്തും മട്ടന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ എന്ന് പറഞ്ഞാൽ ഒരു ദേശമല്ല ഒരാളാണ് അല്ലേ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ത്രേതായുഗത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ശിവൻ എന്നുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ദക്ഷയാഗമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള തപസ്വിയായിട്ടുള്ള ഈ ദക്ഷിണമൂർത്തി ഭാവത്തിലുള്ള ശിവ കുടികൊള്ളുന്ന ഒരു പ്രതിഷ്ഠയാണിത്. അതിനുശേഷം ഒരു 10 ഊരാളന്മാരിലേക്ക് കൂടി പോയിട്ട് അവസാന കാലഘട്ടത്തിൽ അത് ഇവിടെ ഉള്ള ഒരു പുല്ലേരി ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇല്ലക്കാരിലെത്തുകയും ബ്രഹ്മശ്രീ പി മധുസൂദനൻ തങ്ങൾ അദ്ദേഹം പഴയകാലത്തെ മദ്രാസ് അസംബ്ലിയിലുള്ള ഒരു MLC കൂടിയായിരുന്നു. MLC എന്ന് പറയുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം ആദ്യം പടിഞ്ഞാറോട്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ടിപ്പുവിൻ്റെ ഈ പടവാച്ചല് ഇത് ഈ ക്ഷേത്രം ആക്രമിക്കാൻ വന്നു എന്നും അപ്പം ഇവിടുത്തെ അടിച്ചു തളിക്കാരി ഭഗവാനെ വിളിച്ചു പറഞ്ഞു മട്ടന്നൂരപ്പ ഈ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന മട്ടന്നൂരപ്പനെ ഒന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നോക്കറോ എന്ന് പറഞ്ഞു. അങ്ങനെ തീമഴ പെയ്തു പട്ടാളക്കാർ മുഴുവൻ അവിടെ നശിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. നമ്മുടെ ഈ ഓഡിറ്റോറിയം ഒക്കെ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയം കണ്ടില്ലേ, ആ സ്ഥലവും അതിൻ്റെ ഇപ്പുറമുള്ള സ്ഥലങ്ങളൊക്കെ തീപ്പുറത്ത് പോയെന്ന് പറയാം. മുൻകാലത്ത് ഈ പിന്നെ കൃഷിക്ക് നില ഒഴുകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കരിക്കട്ട കിട്ടലുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. കഴകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണല്ലോ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പിന്നെ വാദ്യം ഒരാൾ, പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മുടെ മാല കെട്ടൽ, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം മറ്റേ വാര്യർമാർ നമ്പീശ, അങ്ങനെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത് കാണുന്ന വീടുകളൊക്കെ സറൗണ്ടിങ് ഇതെല്ലാം വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ വീടുകൾ തന്നെയാണ്. ഇപ്പോൾ മട്ടന്നൂരിൻ്റെ പെരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദ്യം ചെണ്ട വാദ്യം തന്നെയാണ് മട്ടന്നൂരിൻ്റെ പെരുമ. ഈ കലാലോകത്തിന് ലോകത്തിൻ്റെ മുഴുവൻ സ്ഥലത്തും മട്ടന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ എന്ന് പറഞ്ഞാൽ ഒരു ദേശമല്ല ഒരാളാണ് അല്ലേ. സാധാരണ എല്ലാ കുട്ടികളും അമ്മയുടെ പാട്ടോ അങ്ങനെയൊക്കെ കേട്ടിട്ടാണ് ഒരു വളർച്ച വന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കേട്ടത് ഒരു ശംഖിൻ്റെ ശബ്ദം ഇല്ലെങ്കിൽ ചെണ്ടയുടെ ശബ്ദം. മാരാർ കുടുംബത്തിലൊരു ജന്മം എന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പം ജനിക്കുന്ന ഒരു ഉപകരണമാണ് ചെണ്ട. ഇത് കൃത്യമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നൊരു അടിയന്തരമാണ്. അപ്പോൾ എൻ്റെ മുത്തച്ഛൻ, എൻ്റെ അച്ഛൻ, പിന്നെ ഞാൻ, പിന്നെ എൻ്റെ മക്കൾ, പിന്നെ എൻ്റെ അനുജന്മാർ, അങ്ങനെ ഏറ്റവും ചെറിയ കുട്ടീനെ ഏൽപ്പിക്കാനാണ് ബാക്കിയെല്ലാവർക്കും ഇഷ്ടം കൂടുക. അമ്പലടിയന്തരം ചെറുപ്പം മുതലേ ഇപ്പം നേരത്തെ ചെറുകളിലൊക്കെ ഇതില്ല അങ്ങനെ ചെയ്തു വരുന്നുണ്ട് അമ്പലത്തിൽ. അച്ഛൻ്റെ കൂടെ എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് ചെണ്ട എടുത്ത് മുമ്പിൽ കൊണ്ടു തരും, അവിടെ നിലത്ത് വെച്ച് തരും. ഞാൻ ആ നിലത്ത് വെച്ചിട്ട് കൊട്ടിയിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് ഞാൻ ഈ ചെണ്ട കൊട്ടി എന്ന് പറയുന്ന തുടങ്ങുന്നത്. അമ്പലത്തിലെ അടിയന്തരമായിട്ട് മട്ടന്നൂരപ്പനെ സേവിച്ചും കൊണ്ടാണ്. രണ്ട് പെൺകുട്ടികളുണ്ടായ സമയത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ അടിയന്തരം കഴിക്കാൻ ആൺകുട്ടികളില്ലല്ലോ, അപ്പോൾ നമുക്ക് തുടർന്ന് എനിക്ക് 3 ആൺകുട്ടികൾ തന്നു. അത് കേവലമായി മട്ടന്നൂർ അമ്പലത്തിൽ അടിയന്തരം. ഇന്നും ഞങ്ങൾ മട്ടന്നൂർ അമ്പലത്തിൽ അടിയന്തരം. ഞങ്ങൾക്ക് മട്ടന്നൂരപ്പനാണ് എൻ്റെ സഹായിച്ചുള്ളത്. പൊട്ട് വിഷയം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഈ പാരമ്പര്യമായിട്ട് ഒരു വിഷയം നമുക്കുണ്ട്. അങ്ങനെയും വരാം. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കണ്ട. എന്നെ സംബന്ധിച്ച് അത് വിശ്വസിക്കണം. കാരണം അച്ഛൻ പൊട്ടാൻ പോയിരുന്നു, പിന്നെ ഞാനായി, പിന്നെ എൻ്റെ മക്കളായി. ഇവരെല്ലാം തന്നെ കുറേശ്ശെ കുറേശ്ശെ കൊട്ടിയിരുന്നു പഠിപ്പിക്കാണ്ട് തന്നെ.
ഒരുപാട് കുട്ടികൾ, അതായത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഇപ്പം ഒരു കുറച്ചു കാലമായിട്ട് 5-10 വർഷക്കാലമായിട്ട് ഒരുപാട് മക്കൾ പിന്നെ കൊട്ടു പഠിച്ചിട്ടുണ്ട്. ശങ്കരണ തായമ്പക പഠിപ്പിച്ചത് അച്ഛനാണ്. അച്ഛൻ എന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല. അച്ഛൻ്റെ തായമ്പക പഴയ കാലത്ത് പറയുന്ന കേട്ടിട്ടുണ്ട്, അന്നത്തെ നല്ല കൊട്ടായിരുന്നു ആ കാലഘട്ടത്തിലെ നല്ല കൊട്ടായിരുന്നു അച്ഛൻ്റെ പറയുന്ന കേട്ടിട്ടുണ്ട്. അച്ഛൻ ബാക്കി അമ്പലത്തിലെ ഉത്സവ ചടങ്ങുകൾ തടമ്പ് നടത്താൻ അതിനൊക്കെ കൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ തായമ്പക മാത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അച്ഛൻ കൃത്യമാണ് കാര്യങ്ങളൊക്കെ. ബാങ്കിൽ കൃത്യസമയത്ത് എത്തും, ആ ജോലി ചെയ്തും ഉച്ചക്ക് കൃത്യമായിട്ട് വരും, 3 മണിക്കും പോവും, വന്ന് വൈകുന്നേരം വന്ന് വരും. പിന്നെ ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ ശമ്പളത്തിൻ്റെ തുക കൃത്യമായിട്ട് അമ്മേനെ ഏൽപ്പിക്കുകയും ചെയ്യാം. വീട്ടുകാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത് അമ്മയാണ്. അപ്പോൾ അച്ഛനൊരു ദീർഘദൃഷ്ടിയിൽ അങ്ങനെ അനുവദിച്ചതാണ് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തോന്നൽ. എന്താ കാരണം വെച്ചാൽ ആ ചുമതലയിൽ നിന്ന് പൂർവാധികം വിട്ടു നിൽക്കാം. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുകൊടുക്കുകയും വേണ്ടും, ബാക്കിയൊക്കെ അമ്മ ചെയ്തോളും. അച്ഛൻ ആൾ സാധാരണ പറയില്ല മക്കൾക്ക്. ഞാൻ അന്നും ഇന്നും എല്ലാവരും പറയും, മക്കളും മക്കളെ മക്കളും എല്ലാവരും കുറേ ആൾക്കാരുണ്ട് ഇപ്പം. അത് അച്ഛമ്മയുടെ സംരക്ഷണയിൽ തന്നെയാണ് എല്ലാവരും. അച്ഛമ്മ പറഞ്ഞതേ എല്ലാവരും ചെയ്യുള്ളൂ. അത് അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വാക്കില്ല. അങ്ങനെ അച്ഛമ്മേനും പേടിയിരുന്നുണ്ട്, ഇപ്പോഴാണ് അഡ്ജസ്റ്റ്മെൻ്റ് ആയത്. നേരത്തെ അമ്മയുടെ കാര്യം സൂചിപ്പിക്കുന്ന അമ്മ, അതിനു മുമ്പേ അവിടെ ഞങ്ങൾക്ക് ആദ്യം തറവാട് വീട് മാത്രമേ ഉണ്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു പെങ്ങളെ അവിടെ ഒരു വീടെടുത്തു, വേറൊരു പെങ്ങളെടുത്തു, അനിയനെടുത്തു. അപ്പോൾ അമ്മയാണ് അതിൻ്റെ കൊണ്ടുനടപ്പ്. അമ്മയുടെ ഉത്സാഹത്തിനാണ് ഞാൻ അവിടെ വീട് തറക്കലിട്ട്. അത് ഉണ്ടാക്കിയത് അമ്മയാണ്. അമ്മക്ക് കൃത്യമായ ജോലിയും കരാറൊന്നുമല്ല. അമ്മ പണിക്കാരെ കൊണ്ട് ദിവസേന കൂലി കൊടുത്ത് എന്നോട് കൃത്യമായിട്ട് മാസം ഇത്ര റുപ്യ അയക്കണം, ഓർഡറാണ്. അത് അയച്ചിട്ടില്ലെങ്കിൽ അവിടുന്ന് വിളി വരും. ഇപ്പോഴത്തെ കാലത്ത് പണ്ട് അതുമില്ല, ആളെ പറഞ്ഞേക്കും. അങ്ങനെയായിരുന്നു. 14 വയസ്സ് ആകുമ്പോൾ ഞാൻ ഇവിടെ വന്നതാണ് മട്ടന്നൂര്. പിന്നെ എല്ലാം എൻ്റെ നേതൃത്വം തന്നെയായിരുന്നു ഞാൻ ചെയ്തു. അങ്ങനെ ഇവിടെ എത്തി. ഇനി ഭഗവാൻ മട്ടന്നൂരപ്പൻ കുട്ടികളെ നന്നായി അനുഗ്രഹിച്ച് വേണ്ടതുപോലെ കാത്തിലെത്തിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. അന്നൊരു 7 വയസ്സാണ്. അച്ഛൻ 8 മണി കഴിഞ്ഞാലാണ് തായമ്പ കൊട്ട് പഠിപ്പിക്കാം. എനിക്കാണെച്ചാൽ രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ അപ്പം കണ്ണടയും. അതെൻ്റെ ഒരു സൽസ്വഭാവമായിട്ട് അന്നും ഇന്നും ഞാൻ പറയാറ്. അച്ഛൻ്റെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യത് പഠിപ്പിക്കും, അത് പഠിക്കും, അത് കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു 3-ഓ 4-ഓ പ്രാവശ്യം അത് തെറ്റാതെ കൊട്ടണം. എനിക്കാണെങ്കിൽ ഈ ഉറങ്ങേണ്ട ഒരു ധൃതി കൊണ്ട് അച്ഛൻ പറയുന്നതിന് മുമ്പേ എനിക്ക് മനസ്സിലാവും. അപ്പോൾ കൊട്ട് പഠിക്കാമെന്നോ ഇതോ എനിക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടേയില്ല. അതിൻ്റെ ഉദ്ദേശം ഇതെന്നാൽ വേഗം പോയി കിടക്കാമല്ലോ, വിശ്രമമാണ് പ്രധാനം. ഭയങ്കര വികൃതിയായിരുന്നു ചെറുപ്പത്തിലെ ശങ്കരാട്ടെ. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. കൊട്ടാൻ വന്നു കഴിഞ്ഞാൽ ഇത് താളം പിടിക്കാൻ വേണ്ടി ഇടയ്ക്ക് തെറ്റിയാൽ അപ്പാടി ചീത്തവറി പേടിപ്പിക്കും. അച്ഛൻ തന്നാൽ പേടി സ്വപ്നമായിരുന്നു പണ്ട് മുതലേ, പേടി സ്വപ്നം ഇപ്പോഴും അതേട്ടോ. പേടിപ്പിക്കേണ്ടവരെ അവരെ കൃത്യമായിട്ട് പേടിപ്പിക്കണം. പിന്നെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല. ചില വിഷയങ്ങൾ കൃത്യമായ സ്ഥായി ഉണ്ടാവണം. സാധാരണ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെണ്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു കൊട്ടുകാരൻ. അത് മാറ്റിയെടുക്കൽ എൻ്റെ മനസ്സിൽ വന്നു. കാരണം ചെണ്ടക്കാരൻ സമൂഹത്തിൽ ആരാധിക്കപ്പെടേണ്ട ആളാണ്. സമൂഹത്തിൽ കൃത്യമായിട്ട് എല്ലാ രീതിയിലും വില കൊടുക്കേണ്ട ആളാണെന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉറച്ചൊരു തീരുമാനം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് കുട്ടികളെ വേണ്ടമാതിരി ശാസിക്കേണ്ട സമയത്ത് ശാസിക്കും, ചെയ്യിക്കേണ്ട സമയത്ത് ചെയ്യിക്കും. അത് ആ ഒരു കാലം. അത് ഭാര്യയായാലും അതെ. ഇന്ന വിഷയം ഇത്ര സമയത്ത് അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ 3 മണിക്ക് എണീറ്റ് സാധനം ചെയ്ത് ഇതൊക്കെ നേരെയാക്കാനാണ്. അന്ന് അങ്ങനെ കൊണ്ട് നടത്തിയത് കൊണ്ട് ഇപ്പോഴും ഒരു എല്ലാ വിഷയത്തിലും സാറ്റിസ്ഫൈഡാണ്. അച്ഛനെ ഞങ്ങൾ കാണൽ വളരെ ദുർലഭമാണ്. കാരണം അച്ഛൻ ഇവിടുന്ന് ഒരു പോക്ക് പ്രോഗ്രാമിനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 1-ഓ 2-ഓ മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് അങ്ങോട്ട് വരുള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ തിരക്കാവും, അതിൻ്റെ ഇതിലുണ്ടാവും. അപ്പം ഞങ്ങളൊക്കെ ഒന്ന് നോക്കേ ഉള്ളൂ. കാരണം അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും വേറെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് കാണുക, അപ്പോൾ തന്നെ പോവുകയും ചെയ്യും.
വടക്കൻ മലബാറിൽ ഈ കൊട്ട് അത്ര വലിയ ഒരു പ്രചാരത്തിലിരുന്നൊരു സംഗതിയല്ല. മട്ടന്നൂർ ശങ്കരൻകുട്ടി, അതുപോലെ തന്നെ സദനം രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ശങ്കരേട്ടൻ്റെയും കുറച്ച് സീനിയറായിട്ട് സദനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. അത് തന്നെ. അപ്പോൾ അവരിവിടെ വന്നിട്ട് മട്ടന്നൂർ ഈ ക്ഷേത്രം കേന്ദ്രമാക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വലിയ ഒരു ഒരു 7 ദിവസത്തെയോ കേരളത്തിലുള്ള ഒരുപാട് വലിയ വലിയ കൊട്ടുകാരൊക്കെ വന്നിട്ട് ഇവിടെ പിന്നെ ഇത് ഇവരെയൊക്കെ ശീലിപ്പിച്ചു. അതുപോലെ തന്നെ കഥകളിയുടെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ശീലിച്ചിട്ടുണ്ട്. അങ്ങനെ മട്ടന്നൂർ പഞ്ചവാദ്യ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചവാദ്യ സംഘം ഇവിടെ പിന്നെ ഉണ്ട്. പ്രശസ്തരായ എല്ലാവരും മണിയന്മാരാശാന് തിമുല പഠിപ്പിക്കാനും ചെർപ്പുളശ്ശേരി ശിവാശാം മദ്ദളം പഠിപ്പിക്കാനും മംഗളം കൊഴുന്നാരാശാം കൊമ്പ് പഠിപ്പിക്കാനും 3 ആശാന്മാരാണ് ഇവിടെ വന്നത്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുക 1973. അപ്പോൾ ഇവിടെ എന്തായാലും അഭ്യാസം തുടങ്ങിയിട്ടുണ്ടല്ലോ പഞ്ചവാദ്യത്തിൻ്റെ. അപ്പോൾ കൊട്ട് പഠിക്കാൻ നല്ല അവസരമായി. അങ്ങനെ പല്ലാവരും മണിയന്മാരും മണിയാശ അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ചെണ്ടയിൽ ഗണപതി കൈ കൊട്ടിച്ച്. ശങ്കരേട്ടനോട് പറഞ്ഞു ഇനി താൻ പഠിപ്പിച്ചോളൂ എന്തായിട്ടാണെന്ന് വെച്ചാൽ ശങ്കരേട്ടൻ തായമ്പൊക്കെ തുടങ്ങി. ഞങ്ങൾ വടക്കേ മലബാറിലും ഈ തെക്കേ മലബാറിലും പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലൊക്കെ നടക്കുന്ന മേളങ്ങളും പഞ്ചവാദ്യങ്ങളും തായമ്പയും ഏത് രീതിയിലാണോ നടക്കുന്നത് അതുപോലെ നമ്മുടെ വടക്കേമാരിലും അങ്ങനെ വടക്കേ മലയാളത്തിലും അങ്ങനെ ഒന്ന് നടക്കണം. അതിൻ്റെ തീരുമാനമെടുത്ത് 1973 മുതൽ നാട്ടിലുള്ള പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്കുള്ള സമാധാനം തൃശ്ശൂർ കൊട്ടിൻ്റെ അതേ പതികാലം എന്നുള്ള രൂപത്തിൽ വടക്കേ മലബാറിൽ പഞ്ചവാദ്യം കൊട്ടാനും അത് കേൾക്കാനും കലാകാരന്മാരും ഉണ്ടായി ആസ്വാദകരും ഉണ്ടായി. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി എന്ന് പറഞ്ഞിട്ട് 14 ജില്ലകളിലും പ്രവർത്തിക്കുന്ന സംഘടനയായി. പണ്ട് തൃശ്ശൂർക്കാർ കണ്ണൂർക്കാർ കടത്തില്ല, കണ്ണൂർക്കാരെ കോഴിക്കോടുകാർ കടത്തില്ല, അവരെ വിളിക്കില്ല. അതൊക്കെ അതാത് ജില്ലകൾ സ്വന്തമായിട്ട് സ്വയം പര്യാപ്തത നേടിയതാണെന്നൊരു തോന്നലുണ്ട്. അതൊരു തോന്നൽ മാത്രമാണ്. അത് നിങ്ങളുടെ നാട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടാച്ചാൽ അത് മതി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സഞ്ചരിക്കണം. ആ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ സ്നേഹമുണ്ടാവണം, ഒത്തൊരുമ ഉണ്ടാവണം. കൊട്ടിൻ്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനുള്ളൊരു സാധ്യത, ഒരു മനസ്സ് അതുണ്ടാവണം. ഇതാണ് എൻ്റെ ഭാര്യ, പേര് ലിജി. ഇത് മൂത്ത മകൻ ശ്രീറാം. ഇത് രണ്ടാമത് ശ്രീരംഗ് അല്ലേ രാമോ വിളിക്കൽ വേറെയാണ്. അച്ഛൻ ഓരോ ആക്കും ഈ ചെറുതാമ്പ പേരിടും. ഇയാളെ കുട്ടാരു എന്നാ വിളിക്കാം, കുഞ്ഞുണ്ണി എന്നാ വിളിക്കാം. എനിക്ക് തന്നെ സംശയം ശ്രീരാം ശ്രീരംഗ് എന്നുള്ളത്. ഇനി ഇതെന്റെ ഭാര്യ, പേര് രജനി എന്നാണ്. എന്റെ മൂത്ത മകള് ശ്രീരഞ്ജനി, മകൻ ശ്രീശങ്കർ. ഇയാളെ പൊക്കൂന്നും ഇതേമാതിരി തന്നെ പ്രോഗ്രാം ആയിട്ട് നടക്കാവല്ലോ, എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ ഈ നാട്ടിലെങ്കിൽ. അപ്പോൾ എവിടെയെങ്കിലും ഗൾഫ് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഫോറിനിൽ എവിടെയെങ്കിലും അങ്ങനെയാണ്. ഇതിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് എവിടേക്കും പോകാനില്ല. ഇപ്പോൾ കുറച്ച് അതെ കുറച്ചു കാലമായിട്ട് ഇവിടെ തന്നെ ആവുകൊണ്ട് എനിക്കൊരു അസ്ഥിത ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങണ നമ്മൾ കല്ലിൽ പൊടിമുട്ടി ഇങ്ങോട്ട് പൊട്ടി ആദ്യം തുടങ്ങും. അത് കഴിഞ്ഞാൽ തായമ്പൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെണ്ടയുടെ വലന്തലയില്, ഇതിപ്പോ ഇടന്തലയാണ്, ഇപ്പൊ കൊട്ടിയത് ഇടന്തലയാണ്, അത് മാറ്റിട്ട് വലന്തല വലന്തല ഭാഗത്താണ് ആദ്യം കൊട്ടി ശീലിക്കുന്നത്. അതിന് കൊട്ടി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇടന്തലയിൽ കൊട്ടി ശീലിക്കും. കയ്യിലെ ശബ്ദം കേൾക്കില്ല, അത് കേൾക്കില്ല. അതിന് പൊട്ടി പ്രാക്ടീസ് ആയാലും മറിയില്ല, ഈ കോല് മറിയില്ല അതിൻ്റെ മുകളിൽ. അപ്പൊ അതിന് മറന്നു കിട്ടി, അതിന് മറന്നു കിട്ടി കഴിഞ്ഞാൽ ഇതിൽ ഡബിൾ സ്പീഡിൽ മറിയും. ശാസ്ത്രീയമായിട്ടുള്ള കലകൾ അഭ്യസിക്കുന്നു. അതിന് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ചെണ്ടക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സാധകം. അത് ദിവസേന അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വീട്ടിൽ സ്വന്തം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പഠിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം.
കൊട്ടിൻ്റെ വിഷയം തന്നെയാണ് എപ്പോഴും ആലോചന എപ്പോഴും കൊട്ട് മാത്രമേ ഉള്ളൂ. എല്ലാ അമ്പലത്തിലും അവിടെ ഒക്കെ അടുത്ത് ധാരാളം കൊട്ട് മാത്രമേ ഉള്ളൂ. സാധാരണ മലയാളത്തിലൊക്കെ ഒരു നെയ്യേറിയിട്ട് അപ്പം കേടുവരില്ല എന്നൊരു ചൊല്ലുണ്ട്. സാധകം അധികമായിട്ട് ഒരബദ്ധവും നിങ്ങൾക്ക് വരില്ല. നമ്മൾ ചെയ്യുന്ന ഉപകരണങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ദിവസേന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞത് കേൾക്കും. ആ ഉപകരണത്തിനെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ പറഞ്ഞ കാര്യം ആ ചെണ്ടി അനുസരിക്കണം. അതിന് ജീവനുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനെ കൃത്യമായിട്ട് നമ്മളെങ്ങനെയാണ് നമ്മളെ മക്കളെയൊക്കെ കൊണ്ടുനടക്കുന്നത് അതുമായി പറഞ്ഞാൽ അത് കൃത്യമായിട്ട് കേൾക്കണം. ഒരു വ്യക്തി എങ്ങനെ പെരുമാറണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ കൊട്ടണം, പ്രേമെന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെയൊന്നും നടന്നില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. കേരളാധീശ്വരം വടക്കേ മാരാത്ത് ഭാരതി 10-ാം ക്ലാസ് തോറ്റു പോണേ. കാരണം ജയിച്ചാൽ നമുക്ക് കിട്ടില്ല. അടുത്ത് ശങ്കരാട്ടുണ്ടല്ലോ തിരുവമ്പാടിയിൽ ഒരു മട്ടനുണ്ട്. പാറമേക്കാവിലേക്ക് കിട്ടൊരു മട്ടനൂര് നമ്മൾ നാട്ടിലൊരു അഭിമാനമല്ലേ. പിന്നെ ഏത് സമയത്ത് ഏത് രസം വേണം. നമ്മൾ ആ രസങ്ങളൊന്നും നേരിട്ട് പഠിച്ചില്ലെങ്കിൽ ആ രസങ്ങൾക്കുള്ള അക്കമ്പനിമെൻ്റാണ് കഥകളി ചെണ്ട. ലാൽസാറൊന്നും എന്നെ ചേട്ടാനേ വിളിക്കുള്ളൂ. ചേട്ടാ അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ വരും ഒരു ദിവസം അവിടെ വന്ന് വീട്ടിൽ വന്നിരുന്നു. അന്ന് അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കയറാൻ വന്ന ചെണ്ട പൊട്ടും വന്ന് എന്നെ ഇവിടെ വന്ന് പഠി. ഞാൻ ആദ്യം തന്നെ സിനിമയുടെ ജാടകളൊന്നും അതിന് പറ്റില്ല. ഇനി ഞാൻ ഏറ്റവും അശന അന്ന് മുതൽ ശിഷ്യനാണ്. ആ ഒരു ഇഷ്ടപ്പോഴുണ്ട് മട്ടന്നൂർ മധുസൂദൻ തങ്ങൾ. അദ്ദേഹം മട്ടന്നൂരിൻ്റെ രാജാവായിരുന്നു. ഈ അമ്പലവും പരിസരവും ആ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അദ്ദേഹം ചിങ്ങമാസത്തിലെ പുണർവ നക്ഷത്രമാണ്. ഞാനും അതെ, ഞാൻ പണ്ട് പറയാറുണ്ട് മട്ടന്നൂർ അന്ന് ആ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് മട്ടന്നൂർ എൻ്റെ പിറന്നാൾ ദിവസം ആ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും സദ്യ കൊടുത്തിരുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ വകയാണ്. അപ്പം ഞാനന്ന് വരുന്നുണ്ട് എൻ്റെ പിറന്നാളിൻ്റെ ലോകം. പിന്നെ എന്തായാലും ചെണ്ട കൊട്ടുന്നുള്ളൊരു വിഷയത്തിൽ മട്ടന്നൂരിൻ്റെ ഒരു നാമം ഈ ലോകം മുഴുവൻ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ജീവിത ധർമ്മം എന്ന് വിശ്വസിക്കുന്നു. അത് കൃത്യമായി ചെയ്യുന്നു. തിരിച്ചങ്ങോട്ടും ഓണാശംസകളും പിറന്നാളിന് എനിക്കിങ്ങോട്ടാണ് ഓണം സ്വീകരിച്ച് ഓണത്തിൻ്റെ ആശംസകളും അങ്ങോട്ട് സ്വീകരിക്കാം.